ചുവപ്പ് രാഷ്ട്രീയത്തിന്റെ ഹൃദയഭൂമികയായ കണ്ണൂരിൽ വെച്ച് February 7 to 10 നടന്ന കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ 33rd സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധികളായാണ് ആലപ്പുഴയിൽ നിന്നുള്ള ഞങ്ങളുടെ സംഘം എത്തിച്ചേർന്നത്. കേരള രാഷ്ട്രീയത്തിലെ മഹാരഥന്മാർ ചുവപ്പിച്ച മണ്ണിലേക്കുള്ള ഞങ്ങളുടെ യാത്ര അവരെ അടുത്തറിയാനുള്ള ശ്രമം കൂടിയായി മാറി. നായനാർ അക്കാദമിയിൽ പ്രത്യേകം തയ്യാറാക്കിയ ആനന്ദലവട്ടം ആനന്ദൻ നഗറിൽ വെച്ചായിരുന്നു സമ്മേളനം. സമ്മേളനത്തിന്റെ ഇടവേളകൾ ഞങ്ങളുടെ യാത്രകൾക്ക് തുണയായി. നയനാർ അക്കാദമിയിലേക്ക് കയറിപ്പോകുന്ന റോഡിനരികിലായി ഒരു യുദ്ധ ടാങ്ക് സ്ഥാപിച്ചിട്ടുണ്ട്. സമ്മേളന സ്ഥലത്തിനടുത്തുള്ള പ്രസിദ്ധമായ കൽത്തീരമാണ് പയ്യാമ്പലം കടപ്പുറം. ശാന്തസുന്ദരമായ കൽത്തീരം. ഞങ്ങൾ അല്പസമയം അവിടെ ചെലവഴിച്ചു. അസ്തമയ സൂര്യന്റെ വർണ്ണപ്രഭയിൽ ആകാശവും കടൽപ്പരപ്പും മനോഹരമായ കാഴ്ചയായിരുന്നു. തൊട്ടടുത്തായിട്ടാണ് കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരും സാഹിത്യകാരന്മാരുമൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന പയ്യാമ്പള്ളി ശ്മശാനം. സമ്മേളനത്തിന് അടുത്ത ദിവസമാണ് കണ്ണൂരിലെ പ്രശസ്തരായവരുടെ സ്മാരകങ്ങളും അവരുടെ വീടുകളും സന്ദർശിക്കാൻ ആഗ്രഹം തോന്നിയത്. ആദ്യം ഞങ്ങൾ എത്തിയത് CPM സംസ്ഥാന സെക്രട്ടറിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന കുടിയേരി ബാലകൃഷ്ണന്റെ വസതിയിലേക്കായിരുന്നു. അവിടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അനർഹ നിമിഷങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു മ്യൂസിയം വീടിന് മുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു. അദ്ദേഹം കടന്നുപോയ വഴിത്താരകൾ അടുക്കും ചുറ്റോടും കൂടി അവിടെ ക്രമീകരിച്ചിരിക്കുന്നു. കുടിയേരിയെക്കുറിച്ചുള്ള ഡോക്യുമെന്ററിയും ഞങ്ങൾക്കായി പ്രദർശിപ്പിച്ചു. വീടിനു ചുറ്റും മ്യൂസിയത്തിന്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. കോടിയേരി ബാലകൃഷ്ണന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ അശ്രുപൂജ അർപ്പിച്ചുകൊണ്ട് ധീരരായ കൂത്തുപറമ്പ് രക്തസാക്ഷി മണ്ഡപം സന്ദർശിക്കുകയായിരുന്നു ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. ആധുനിക കണ്ണൂരിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ധീരതയുടെ പ്രതീകമായി പോലീസ് വെടിവെപ്പിൽ മരിച്ചുവീണ DYFI പ്രവർത്തകരായ KK രാജീവൻ, KK ബാബു, മധു, KV റോഷൻ എന്നീ ധീര രക്തസാക്ഷികളുടെ സ്മരണങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ അല്പനേരം നമ്മുടെ ശിരസ്കരായി. കൂത്തുപറമ്പ് വെടിവെയ്പ്പിലെ ജീവിക്കുന്ന രക്തസാക്ഷി സഖാവ് പുഷ്പനെ സന്ദർശിക്കുന്നത് ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു. ചുക്ലി മനപ്രാത്തെ വീട്ടിൽ ഞങ്ങൾ എത്തിച്ചേരുമ്പോൾ ആ സഖാവിനെ കാണുന്നതിലുള്ള സന്തോഷമായിരുന്നു ഞങ്ങളുടെ മനസ്സുകളിൽ. വെടിയേറ്റ് തളർന്ന ശരീരവുമായി കിടക്കുമ്പോഴും പുഞ്ചിരിയോടെ ഞങ്ങളെ സ്വീകരിച്ചു. ഞങ്ങളുടെ മനസ്സുകളിൽ ആ കൂടിക്കാഴ്ച വല്ലാത്തൊരു നൊമ്പരമായി മാറി. പാവങ്ങളുടെ പടത്തലവൻ AKGയുടെ സ്മാരകം സന്ദർശിക്കാനായി സഖാവിനോട് യാത്ര പറഞ്ഞിറങ്ങി. നേരം വൈകി തുടങ്ങി. എങ്കിലും ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാനുള്ള യാത്ര തുടർന്നു. സ്വാതന്ത്ര്യ സമര സേനാനി, സാമൂഹ്യ പ്രവർത്തകൻ, തൊഴിലാളി നേതാവ്, ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ എന്നീ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള AKG 1952 മുതൽ പാർലമെന്റ് അംഗമായിരുന്നു. അദ്ദേഹത്തിന്റെ സ്മാരകം സന്ദർശിക്കേണ്ടത് ഞങ്ങൾക്ക് അനിവാര്യമായി തോന്നി. വളരെ വൃത്തിയോടെ സൂക്ഷിച്ചിരിക്കുന്നു. ഞങ്ങളുടെ യാത്ര തുടർന്നു. അവിടെ നിന്നും ജനകീയ മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിക്കാവുന്ന EK നായനാരുടെ വസതിയിലേക്കായി യാത്ര. റോഡിലാകെ ഇരുട്ടിയാവിച്ചു തുടങ്ങി. 1980 മുതൽ 1981 വരെയും 1987 മുതൽ 1991 വരെയും 1996 മുതൽ 2001 വരെയും കേരളത്തിന്റെ 9th മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം മൊത്തം 10 വർഷവും 11 മാസവും 22 ദിവസവും മുഖ്യമന്ത്രിയായിരുന്നു. രാത്രിയായിരിക്കുന്നു. വീട്ടിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുമോ എന്നതായിരുന്നു ഞങ്ങളുടെ ആശങ്ക. കല്യാശ്ശേരിയിലെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് ഞങ്ങൾ കയറി ചെന്നു.
റിട്ടയർഡ് അധ്യാപികയായ ശാർവത് ടീച്ചർ ഒരു പുഞ്ചിരിയോടെയാണ് ഞങ്ങളെ എതിരേറ്റത്. ഞങ്ങൾ ആലപ്പുഴയിൽ നിന്നുള്ള അധ്യാപകരാണെന്ന് പരിചയപ്പെടുത്തി. ടീച്ചറിന്റെ പെരുമാറ്റം ഞങ്ങളെ ആകെ അത്ഭുതപ്പെടുത്തി. ഇത്രയും കാലം മുഖ്യമന്ത്രിയായിരുന്ന ഒരാളുടെ ഭാര്യയായിരുന്നിട്ട് കൂടി എത്ര ലാളിത്യത്തോടെയും സ്നേഹത്തോടെയും മറ്റുള്ളവരോട് സംസാരിക്കാൻ കഴിയുന്നു. ടീച്ചറുമായി കുറേ നേരം കുശലം പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും യാത്രയായി. ഞങ്ങളുടെ യാത്ര പ്രശസ്തമായ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലേക്കായിരുന്നു. കണ്ണൂരുകാരുടെ ആത്മീയതയുടെ പ്രതീകമാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ. ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം സമ്മേളന സ്ഥലത്തേക്ക് പോകുന്ന യാത്രക്കിടയിലാണ് ഞങ്ങൾ പോകുന്ന റോഡിൽ നിന്നും അല്പം ഉള്ളിലേക്കുള്ള ക്ഷേത്രത്തിൽ തെയ്യമുണ്ടെന്ന് ഞങ്ങളുടെ വാഹനത്തിൻ്റെ ഡ്രൈവർ പറഞ്ഞ് അറിഞ്ഞത്. ഞങ്ങളുടെ യാത്ര അവിടേക്ക് വഴിതിരിച്ചു വിട്ടു. ആ ക്ഷേത്രത്തിന് മുറ്റത്ത് വലിയൊരു ആൾക്കൂട്ടം. കണ്ണൂരുകാരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് തെയ്യം. ഞങ്ങൾ ആ ക്ഷേത്രത്തിൻ്റെ മുന്നിലായി തെയ്യം കാണുന്നതിനായി കുറേ നേരം കാത്തുനിന്നു. ഇനിയും വൈകുമെന്നറിഞ്ഞതോടെ ഭക്ഷണം കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടും ഞങ്ങൾ അല്പം നിരാശയോടെ അവിടെ നിന്നും യാത്രയായി. ഞങ്ങളുടെ അടുത്ത ദിവസത്തെ യാത്ര സെന്റ് ആഞ്ചലോ കോട്ടയിലേക്കായിരുന്നു. കണ്ണൂർ ജില്ലയിൽ അറബിക്കടലിനെ അഭിമുഖീകരിച്ച് കണ്ണൂർ പട്ടണത്തിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയാണ് സെന്റ് ആഞ്ചലോ കോട്ട സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ കോട്ട എന്നും ഈ കോട്ട അറിയപ്പെടുന്നു. പോർച്ചുഗീസുകാരനായ ഡോൺ ഫ്രാൻസിസ്കോ ഡ അൽമേഡയാണ് 1905 ഈ കോട്ട നിർമ്മിച്ചത്. 158 വർഷം പോർച്ചുഗീസുകാർ കോട്ട ഭരിച്ചു. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും 1663 ഈ കോട്ട പിടിച്ചടക്കി. ചെലവ് ചുരുക്കാനായി ഡച്ചുകാർ കോട്ടയുടെ വലിപ്പം കുറച്ചു. 110 വർഷം ഡച്ചുകാർ കോട്ട ഭരിച്ചു. 1,00,000 രൂപയ്ക്ക് അറക്കൽ രാജ്യത്തെ അലിരാജയ്ക്ക് ഡച്ചുകാർ ഈ കോട്ട വിറ്റു. 1790 ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചടക്കി. ഇത് മലബാറിലെ ബ്രിട്ടീഷുകാരുടെ ഒരു പ്രധാന സൈനിക കേന്ദ്രമായി മാറി. കൊടും ക്രൂരതയുടെ കോട്ട കൂടിയായിരുന്നു ഇത്. തടവുകാരെ താമസിപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങളും ഇതിലുണ്ട്. കോട്ടയിൽ നിന്നും കടലിലെ കുന്നം വെച്ചിരിക്കുന്ന പീരങ്കികളും ചുറ്റുമുള്ള കിടങ്ങുകളും ഇന്നും സന്ദർശകർക്ക് കാണാനാവും. ഉച്ചവെയിലിലെ കാഠിന്യം കൂടിയിരിക്കുന്നു. ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം ഓർമ്മിപ്പിച്ച് തലയുയർത്തി നിൽക്കുന്ന സെന്റ് ആഞ്ചലോ കോട്ടയിൽ നിന്നും സമ്മേളന സ്ഥലത്തേക്ക് ഞങ്ങൾ യാത്രയായി. സമ്മേളനം ഇനിയും അവസാനിച്ചിട്ടില്ല. അവകാശ പോരാട്ടങ്ങൾക്ക് ഊർജം പകർന്നുകൊണ്ട് സമ്മേളനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു. ആലപ്പുഴയ്ക്ക് അഭിമാനമായി സഖാവ് ഡി സുധീഷ് വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. സംസ്ഥാന സെക്രട്ടറിയായി ഒരു വനിത ആദ്യമായി സ്ഥാനമേറ്റ സംസ്ഥാന സമ്മേളന പ്രസക്തിയും ഈ സമ്മേളനത്തിനുണ്ട്. ആ സ്ഥാനത്തേക്ക് എത്തപ്പെട്ട ആദ്യ വനിത സഖ ബദർ ന്യൂസി ആയിരുന്നു. ആരവങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് സമ്മേളനം അവസാനിക്കുമ്പോൾ കണ്ണൂർ പകർന്നു നൽകിയ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന്റെ പാഠങ്ങൾ മനസ്സിലേറ്റിക്കൊണ്ട് ഞങ്ങൾ അവിടെ നിന്നും യാത്രയായി.